ചില വലതുപക്ഷ മാധ്യമങ്ങളുടെയും സംഘപരിവാറിൻ്റെയും തിരക്കഥയും നാടകവും പൊളിഞ്ഞ് പോയതിൻ്റെ ജാല്യത ഇന്നലെ മുതൽ അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിച്ചും ശ്വാസം വിട്ടും റിപ്പോർട്ട് ചെയ്താൽ മതി ജയരാജൻ ഒരു ബി ജെ പി ഓഫറും സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുകയുമില്ല വീട്ടിൽ വരുന്നവനെ അത് ശത്രുവായാലും വെള്ളം കൊടുത്ത് വിടുന്നതാണ് കണ്ണൂരുകാരുടെ ഒരു സംസ്കാരം ഏതെങ്കിലും പാപികൾ വന്ന് കണ്ടാൽ അവരെ പരമശിവനെ പോലെ നല്ല വഴിയിലേക്ക് നയിക്കുവാനാണ് ജയരാജൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അതൊന്നും ഒരു ജാവേദ് അക്കറും അമിത്ഷായും സുരേന്ദ്രനും സംസാരിച്ചാൽ മാറുന്ന അല്ലെങ്കിൽ തീരുന്ന രാഷ്ട്രീയ നിലപാടല്ല എങ്കിൽ പോലും പരമശിവൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ അത് പറയുവാനുള്ള സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വെച്ച് ജയരാജൻ ഒറ്റപ്പെടുമെന്നും ഇല്ലാതാവുമെന്നും ഒക്കെ മനക്കോട്ട ആരും കെട്ടണ്ട ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചും ത്യാഗങ്ങൾ അനുഭവിച്ചും സംഘപരിവാറുകാരോട് എതിർത്തും തന്നെയാണ് ജയരാജനും ഇന്നത്തെ ജയരാജനിലേക്ക് എത്തിയത് അല്ലാതെ ആരും കെട്ടിയിറക്കിയും താരാട്ടുപാടി ഉറക്കിയും തൊട്ടിലാട്ടിയുമല്ല അതൊന്നും ന്യൂജൻ പെയ്ഡ് മാധ്യമ പ്രവർത്തകർക്കറിയില്ല ദിവസം ഒരു മണിക്കൂർ പോലും സുഖമായി ഉറങ്ങാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തെ ശാരീരികമായി തളർത്താൻ ആർ എസ് എസും സുധാകരനും ചേർന്ന് വാടകയ്ക്കെടുത്ത കൊലയാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സത്യമാ പക്ഷേ അവരുടെ തോക്കിനും ബോംബിനും തകർക്കാൻ കഴിയാത്ത നിശ്ചയദാർഢ്യവും പാർട്ടിക്കൂറും നിങ്ങളുടെയൊന്നും കുത്തിത്തിരിപ്പുകൾക്ക് മുന്നിലും കീഴടങ്ങുന്നതല്ല ഇത് കണ്ടുകൊണ്ടാടയേണ്ട കണ്ണൻചെയ്യുമ്പേ അതിനൊരവകാശി വേറെയുണ്ട് എന്ന് പറയുന്നത് പോലെ ഇ പി ജയരാജൻ ഒറ്റയ്ക്കല്ല ഒരു പ്രസ്ഥാനം തന്നെ കൂടെയുണ്ട് അങ്ങനെയൊന്നും ഒലിപ്പിച്ചാൽ വീഴുന്നയാളല്ല പ്രലോഭനങ്ങളിൽ വീഴുന്ന ആളുകൾ കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും ഒരു പക്ഷേ കണ്ടേക്കാം അതിന് കമ്മ്യൂണിസ്റ്റരെ കിട്ടില്ല ഗവർണർ പദവി എന്ന് പറയുമ്പോൾ കമന്നു വീഴുന്ന ആളുകളല്ല കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ സുധാകരനും സതീശനും ഒക്കെ പറഞ്ഞേക്ക പറഞ്ഞുവെച്ചിരിക്കുന്നതാണ് അവരൊക്കെ വീണേക്കാം സി പി എമ്മുകാരെ കിട്ടില്ല അതിന് അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് നല്ലത് ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേവത്തില്ല